അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എനിക്ക് 1K സബ്സ്ക്രൈബറായത് പെട്ടെന്ന് കുറഞ്ഞു, അതിന് വിഷമം കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എല്ലാവരും ആ വീഡിയോ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ചെയ്തത് കൊണ്ടാണാവാ എനിക്ക് 1K സബ്സ്ക്രൈബറും, ഞാനിക്ക് അതിനേക്കാളും കൂടുതൽ എനിക്ക് സബ്സ്ക്രൈബറായി, അതിന് വളരെ സന്തോഷമുണ്ട്. ഇനിയൊരു അനുഭവം ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പറിച്ചവനോട് പറയാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതിട്ടോ. ഈ വീഡിയോയിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ മുഴുവനായി കണ്ടാൽ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടും ഈ വോയിസ്. അപ്പോൾ എല്ലാവരും മുഴുവനായി കാണുക. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ വീട്ടിൻ്റെ മുകളിൽ കയറിയിട്ട് എടുത്തൊരു വ്യൂ ആണ്. നല്ല ഭംഗിയില്ലേ ആകാശങ്ങളൊക്കെ കാണാൻ? ഏതായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അപ്പോൾ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോയി എന്ന് തോന്നൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ? ആ തോന്നലൊക്കെ ഉണ്ട് മാറ്റിക്കോളി. എന്തിനാണ് അങ്ങനെയൊക്കെ ഒരു തോന്നൽ? നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒറ്റക്കല്ലേ? പിന്നുള്ള തോന്നൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന്. പക്ഷേ എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയാം, അതൊക്കെ വെറുതെയാണ്. നമുക്ക് നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മളെ ഉണ്ടാവുള്ളൂ, ഈ സ്നേഹിക്കുന്നവരൊന്നും നമ്മളെ കൂടെ ഉണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കിയത്തോളം നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ, പിന്നെ ദൈവം നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവും, എന്നാൽ അവസ്ഥ മോശമാണെങ്കിലോ ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ നമ്മളോട് അറിയിക്കട്ടോ. പടച്ചവൻ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആരും ഇല്ലെങ്കിലും ഒന്നിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല, പടച്ചവൻ നമ്മളെ കൂടെ ഉണ്ടല്ലോ. ആ ഒരു വിശ്വാസം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക, ആരും തളരാതിരിക്കുക, ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കുക. ഇങ്ങനെയൊന്ന് വിചാരിച്ചാൽ മതി, നമ്മൾ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഒറ്റക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ഒരു തോന്നൽ എല്ലാവരും മനസ്സിൽ വെക്കുക. എൻ്റെ ഒരു അനുഭവമാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യമൊന്നും എനിക്ക് ഇങ്ങനെ ഒരാൾ പറഞ്ഞു തരാനോ ഇതാക്കാനോ ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഞാൻ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച ഓരോ വാചകങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു വോയിസ് ആയിട്ട് പറഞ്ഞത്. ചിലപ്പോൾ എൻ്റെ അതേ അവസ്ഥയിൽ ഇരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു വോയിസ് കേട്ടാൽ അവർക്കൊരു ആശ്വാസം ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യം എല്ലാവരും മനസ്സിനെ പഠിപ്പിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ മറ്റുള്ളവർക്ക് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.